ശാരദാ പ്രതിഷ്ഠ, വിദ്യാദേവതയെ ഗുരു പ്രതിഷ്ഠിച്ച പുണ്യസ്ഥാനം. അറിവ് ആയുധമാക്കാനും അജ്ഞാനത്തിനെതിരെ പടപൊരുതാനും മഹാഗുരു ആഹ്വാനം ചെയ്തു. നിങ്ങളും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. സൂർണബിംബമേ, കാലനേത്രമേ, നിനക്കറിയാം പകൽ പെരുമാൾ വാഴുമ്പോൾ പോലും എത്താൻ പറ്റാത്ത ഇടം. കൂരിട്ടിൽ തപ്പിത്തടഞ്ഞു വന്ന മനുഷ്യൻ, അതും കുഷ്ഠരോഗി. പരീക്ഷയോ അതോ പരീക്ഷണമോ? സംശയം തീർത്താലും തന്തയാറോ പിള്ളയാറോ? കർമ്മങ്ങളിലും മൊഴികളിലും കരങ്ങളിലും ശിവപെരുമാളിൻ നരുളിരിക്കും. പാമ്പും കൂടാ ഉടല് മുഴുവൻ ഉടുത്തിരിക്കണ ചാരം പറക്കും കേട്ടാ. രാമേശ്വരത്ത് കലിതുള്ളി നിക്കണ കണ്ട് നിന്റെ വലം കൈ കാണും. വേലായുധന്റെ വേല ഇടം കൈയിലുണ്ട്. നടക്കാം, വഴി കാട്ടിയാ മതി. മടിയില് വിശപ്പുണ്ടാ? വഴി കാട്ടാൻ പോലും വേറെ ആളെ നോക്ക്. എല്ലാ വഴിയും പറഞ്ഞു വിട്ടിരിക്കയല്ലേ. പോയി അനുഭവിച്ചോ. പറയണം നന്നാവും കേട്ടാ. കൊഞ്ഞനം കുത്തിന കോലങ്ങളെ ചുട്ടരിച്ചോ. മേലെ നിക്കണ മല ഇടിഞ്ഞു വരണ കണ്ട. നീ മാറിപ്പോ, കൊറേ ജോലിയുള്ളതല്ലേ. അങ്ങോട്ട് മാറ്, തലേ വീഴാതെ മാറ്. അങ്ങനെ ഒഴിഞ്ഞു പോവാൻ പറ്റുമോ? പിന്നെ ഞാനോ തിന്നോണ്ട് നടക്കണെന്തിന്? വേണമെങ്കിൽ മലയെടുത്ത് കൊടയാക്ക്. കൊറേ എണ്ണം കോട്ടപ്പുറത്ത് എത്തിട്ട് ഞാൻ പോണ്. നീ കുതിരയെ പോ. കുറച്ചു ദൂരം കൂടി വന്നൂടെ? എനിക്ക് മനസ്സില്ല. കയ്യില് തീമലയായിരിക്കണേ, സൂക്ഷിച്ചു പോ. പിന്നെ പോണടത്തെല്ലാം വെട്ടം കിട്ടും. നീ വേദം കിട്ടിയ കാരാഗ്രഹത്തിൽ ഇരുന്നോ? നാല് ദിക്കും തുറന്നിരിക്കല്ലേ. തിരുവണ്ണാമലയില് വരണം. എന്റെ നെഞ്ചി ചവിട്ടി പോയാ മതി. നിക്ക്,
മേൽജാതിക്കാരെ കണ്ടാൽ തീണ്ടാപ്പാട് മാറണമെന്നാ. നീലച്ചണമുള്ള പെണ്ണാ, നിനക്ക് പോരാ. തട്ടയും മുട്ടയും ഉപ്പും പുളിയൊക്കെ ഉണ്ടോ നോക്കട്ടെടി. ഏത്? ഇതെന്താടി നിന്റെ കയ്യില്? വെള്ളം കോരാനോ? ഇന്ന് നീ കഞ്ഞിയും കറി ഒന്നും ഉണ്ടാക്കണ്ടടി. അത്താഴം ദേ അരിക്കാടിയല്ല, അമൃതേത്ത ജന്മിയോടൊപ്പം. ഒന്ന് മാറണം, എനിക്ക് കുടി പോണം. ഓ ചുന്ദരി, അങ്ങനെ ഒറ്റയ്ക്ക് പോണ്ട, ഞങ്ങള് കൊണ്ടാക്കാം. അല്ലേ പിന്നെ അല്ലാതെ കൊലച്ചു നിക്കല്ലേ പെണ്ണ്, വല്ലോരും കൈവച്ചാലോ? മാനം കാക്കാനുള്ള ചോണയൊക്കെ ഉണ്ട്. എന്ത് കണ്ണോ? ആ കാണണോന്നുണ്ട്, പക്ഷേ സമയവും കാലും ശരിയല്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, മേല് കായണെങ്കിൽ സ്വന്തം വീട്ടിൽ പോയി തീക്കണം, അല്ലെങ്കിൽ തിരിഞ്ഞും പിരിഞ്ഞും നോക്കൂല ഞാൻ. തറേ നിക്കടി, കീഴാളന് ചാടിയ വീണ് മുട്ടൊടിയും കേട്ടാ. എടീ അടയാളം ചെറ്റൈ പൂക്കുന്നതൊക്കെ മേൽച്ചാതി വണ്ടുകൾക്ക് ഉള്ളതാ. അങ്ങനെ മതിച്ചു വരണ വണ്ടെന്ന് തിരിച്ചു പറന്നു പോവൂല. നിന്നോട് ആര് പറഞ്ഞടി മേല് മറച്ചു നടക്കാൻ? നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളെ മറക്കാതെ നടക്കണ. തർക്കുത്തരം പറഞ്ഞോടി ചാവോമേ. ഇതുവരെ ക്ഷമിച്ച്, ഇനി വേണ്ടത് ഞാൻ പറഞ്ഞോ. തറമാറ്റി മതയാനെ തളയ്ക്കുന്ന ജമ്മിയ അദ്ദേഹത്തിന്റെ കാര്യസ്ഥരോടാ ജെറിമിന്റെ കസർത്ത്. ആനക്കതിന്റെ മനോബലം ഒന്നും അറിയൂല, മാനമുള്ള പെണ്ണുങ്ങളോട് കളിച്ചാലുണ്ടല്ലേ. അടുത്തല്ലേ തൊടല്ലെന്ന്. തൊട്ടാ നീ എന്ത് ചെയ്യോടി കോറച്ചു. ബ്രഹ്മാനന്ദ സാന്ദ്രതയിലും ഇടയ്ക്കിടെ ചില അലോസരങ്ങൾ. പഞ്ചമം കേട്ട് ലയിച്ചിരിക്കുമ്പോ നെഞ്ചകം ചുട്ടുപഴുത്ത് വീശുന്ന ചില വിലാപങ്ങൾ. അത് സ്വാഭാവികം, നാണുവിന്റെ ജ്ഞാനക്കണ്ണ് ആത്മാവിനുള്ളിലേക്കും പുറം ലോകത്തേക്കും തുറന്നിരിക്കുന്നു. പുറം ലോകത്തെ പൂർണ്ണമായി മറക്കാൻ പറ്റില്ലല്ലോ, തപോഫലവും ബലവും അന്യർക്കും ഗുണമാവണ്ടേ. സ്വാത്മസുഖമല്ല നാണുവിന്റെ പരമലക്ഷ്യമെന്നറിയാം. ലോകക്ഷേമത്തിനായും ജന്മം ഹോമിക്കാം, വലിയ പുണ്യവും മഹാത്യാഗവുമാണത്. വെളിച്ചം വിളക്കിന് വേണ്ടി മാത്രമാണോ? വിളക്കിനപ്പുറവും പ്രകാശക്കുറി തുടിയിക്കണ്ടേ? വേണം. അപൂർവം ഋഷീശ്വരന്മാർക്ക് അങ്ങനെ തോന്നു. നാണു ആ ഗണത്തിലാണ്, ആ വഴിയെ തന്നെ പോണം. ഒന്നും അറിഞ്ഞോണ്ടല്ല, എന്നാൽ അറിയാതെയോ അല്ല. പുഴയുടെ ഗതി ആരുടെ ഇച്ഛയാണ്? ഭൂമി കറങ്ങുന്നത് ഏതിച്ഛപ്രകാരം? വേദാന്തവും സിദ്ധാന്തവും നാണുവിന്റെ ഉള്ളം കയ്യിലായി. ബ്രഹ്മരഹസ്യം ബോധച്ചപ്പിനുള്ളിൽ. ചട്ടമ്പിക്കൊപ്പം സഞ്ചരിക്കാനാണ് എന്നും ഇഷ്ടം.
എത്ര മലകൾ ചുറ്റിപ്പോയാലും തമ്മിൽ കാണാതെ പോയാലും സംഗമിക്കും നാം പുണ്യപ്രയാഗകളിൽ. എല്ലാ പ്രവാഹങ്ങളും മോക്ഷസാഗരത്തോളം. അല്ല, ചോദിക്കാൻ മറന്നു. ബോധോദയങ്ങൾ തെളിഞ്ഞ ഗുഹാമുഖമാണ്. നാണു എന്തൊക്കെ കണ്ടു? പല പല സിദ്ധന്മാർ, മാമുനിമാർ, രാജർഷികൾ. ചിലർ ജന്തുക്കളായി, ചിലർ ജീവികളായി, ചിലരെ പറവുകളായും കണ്ടു. അതിനപ്പുറവും നാണു കണ്ടിരിക്കും. പ്രപഞ്ച നാടക ശാസ്ത്രജ്ഞാനിയല്ലേ. ഗുഹാമുഖ ഭാവമാറ്റങ്ങൾ പലതും കണ്ടു. ഏതോ യാമത്തിൽ മണലാരണ്യത്തിലൂടെ അനുകമ്പയുടെ പച്ചത്തുരുത്ത് പോലെ ക്രിസ്തുദേവനെ. എനിക്കുറപ്പുണ്ടായിരുന്നു യോഗികളുടെ കാൽപ്പാടുകൾ തേടി നാണു നടന്നിരിക്കുമെന്ന്. പിന്നെ കരുണാതീർത്ഥം പകരുന്ന പ്രവാചകനായ നബിതിരുമേനിയെ, ശാന്തിയുടെ പ്രാവുകൾ ചേക്കേറിയ ബുദ്ധന്റെ മുഖം. അവിടെയും പിഴച്ചില്ല, ഇനിയുണ്ടല്ലോ നാണു. ശിവപെരുമാളിന്റെ തിരുനാഗത്തള, ആകാശമൊരുമുന്ന ഷൺമുഖന്റെ വേൽ, കണ്ണന്റെ മുകിൽ പീലി. ധ്യാനസഞ്ചാരത്തെ അലോസരപ്പെടുത്താതിരിക്കാനാ ഇങ്ങോട്ട് വരാത്തത്. നാണു യോഗസിദ്ധിയോടടുത്തു. തപസ്സൊരപാര സാഗരം, നടുക്കടലെന്ന് തോന്നലേ ഉള്ളൂ. മറുകര കണ്ടാൽ പരമാത്മപദമായില്ലേ. ആത്മയേ മിതാഹാരി യാവദ്വാദശാവത്സരം സദാ സിദ്ധാസനാഭ്യാസ ദ്യോഗി നിഷ്പത്തിമാപ്നയാൽ. ആത്മധ്യാനത്തോടും അല്പാഹാരത്തോടും കൂടി 12 സംവത്സരം സിദ്ധാസനം അഭ്യസിച്ചാലല്ലേ യോഗസിദ്ധി. കർണികാരം പോക്കുന്നത് മേടസംക്രമകാലം. നേരത്തെയും പൊൻകണി നീട്ടാറുണ്ട്. നാണുവിന്റെ കാര്യം ചേർത്ത് വായിക്കാം. ഒരു പുൽക്കൊടിയിൽ പോലുമുണ്ട് ബ്രഹ്മരഹസ്യത്തിന്റെ പൊരുൾ അല്ലേ. ഒരു ജന്മം കൊണ്ട് മാത്രം അറിയാനാകുന്നത് ഒരു നിമിഷത്തെ ധ്യാനത്തിൽ തെളിയും. നാണു എത്രയോ ധ്യാന സംവത്സരം പിന്നിട്ട് കഴിഞ്ഞു. കർമ്മസാക്ഷിയായ സൂര്യൻ നിശബ്ദനും നിസ്സംഗനുമായി ചരിക്കുന്നത് പോലെയാണ് ചട്ടമ്പിയുടെ ഭാവം. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ, എല്ലാം കണ്ടിട്ടും ഒന്നും കാണാത്ത പോലെ. അതുപോട്ടെ, മരുത്വാമലവാസത്തിന്റെ ചുരുക്കെഴുത്ത് എന്താണ്? സ്വനവുമടങ്ങുമിടം സ്വയം പ്രകാശം മരുന്നു മാമല. ശിവശങ്കര സർവശരണ്യ വിഭോ അവസങ്കടനാശന പാരി ശിവ കവി സന്തതി സന്തതവും തൊഴുവിൻ ഭവനാടകമാടുമരും നമ്മുടെ വ്യവഹാര ഭാഷയ്ക്ക് ഇവിടെ പ്രസക്തിയില്ല.
നാം ഇതുവരെ അറിയാത്തൊരു ഭാഷ. അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. വ്യാകരണവും അലങ്കാരവും ഇല്ലാത്ത ഹൃദയത്തിന്റെ ഭാഷ. കറക്റ്റ്. എവിടെയും എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷ അല്ലേ? വികാര വിചാരങ്ങൾ മലിനമാക്കാത്ത ഭാഷ. ഈ പ്രശാന്തതയ്ക്ക് കാരണം അതാണ്. തപസിന്റെ തുളസി ഗന്ധവും ഉണ്ട് ഇവിടത്തെ കാറ്റിന്. ഫ്രഷ് ഫീലിംഗ്. ടോട്ടലി എനർജൈസ്ഡ്. എത്രയോ മുനിമാരും യോഗികളും ആത്മാവിന്റെ അപാരത കണ്ടറിഞ്ഞ മലയാണ്. ഓ, ഗുരുവിന് മുമ്പ് അഗസ്ത്യ മഹർഷി ഇവിടെ തപസ് ചെയ്തിട്ടുണ്ടെന്ന ഐതിഹ്യമുണ്ട്. വൈകുണ്ഠസ്വാമിയും ധ്യാനിച്ചിരുന്നിട്ടുണ്ട്. ചട്ടമ്പി സ്വാമിക്കും പ്രിയപ്പെട്ട മലയായിരുന്നു. What a beautiful sight. നാരായണഗുരു സ്വയം വന്നതോ? തൈക്കാട്ട് അയ്യാ ഗുരുവിന്റെ ഉപദേശം കേട്ട ശേഷമാണ് ഗുരു ഇവിടെ എത്തിയത്. കന്യാകുമാരി, ശുചീന്ദ്രം, കുറ്റാലം, അഗസ്ത്യകൂടം എന്നീ സ്ഥലങ്ങൾ പലതവണ ചട്ടമ്പി സ്വാമിയുമായി സന്ദർശിച്ചിട്ടുണ്ട്. ചട്ടമ്പി സ്വാമി ഉണ്ടായിരുന്നില്ലേ? അതെ, ഇരുവരും നിത്യസഞ്ചാരികൾ. കുറെ ദിവസം തങ്ങിയിട്ടുണ്ട്. ഇവിടത്തെ മലയിടുക്കുകൾ ധ്യാനപീഠങ്ങളായി അവർക്ക് തോന്നിയിട്ടുണ്ടാവും. അയ്യ ഗുരു എന്താണ് ഉപദേശിച്ചത്? വളരെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സഹിക്കേണ്ടി വരുമെങ്കിലും പക്ഷേ കാണേണ്ടവരെ കാണാതെ തിരിച്ചു പോരരുതെന്നു. വെരി ഗുഡ്. പ്രകൃതി സ്ഥാപിച്ച യൂണിവേഴ്സിറ്റി അല്ലേ വേൾഡ് യൂണിവേഴ്സിറ്റി? ലക്ഷ്മിയുടെ നിർവചനം ശരിയാണ്. ആത്മാവിന്റെ ഉപരിപഠനം നടക്കുന്നത് ഇത്തരം മലകളിലാണ്. ഇവിടെ എങ്ങനെ നിന്നാലോ? അത് വേണോ? മരുത്വാമലയിലെ തപോമുഹൂർത്തങ്ങൾ ഇവിടെ വെച്ചു പറയാം. നോ നോ, തിയറി മാത്രം പോരാ, പ്രാക്ടിക്കൽ വേണോ? ഞാൻ ദേ റെഡിയാണ്. പുരുഷന്മാർക്ക് തന്നെ ശ്രമകരമാണ് മുകളിലോട്ടുള്ള കയറ്റവും പിള്ളത്തടം ഗുഹയും. പുരുഷന്മാർക്ക് രണ്ട് കാലല്ലേ ഉള്ളൂ ഡോക്ടർ? അത് ശരിയാണ്, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എല്ലാം ലക്ഷ്മിയുടെ ഇഷ്ടം. താങ്ക്സ്, ഐ ആം എക്സൈറ്റഡ്. പിള്ളത്തടം ഗുഹ വരെയെങ്കിലും ഞാൻ വരാം, എന്റെ ഒരു സമാധാനത്തിന്. നോ നോ, ഡോക്ടർ അസരിക്കു, ഒറ്റയ്ക്ക് പോയാലേ ഒരു ത്രില്ല് ഉള്ളൂ. മാത്രമല്ല ഡാൻസ് ചെയ്യുന്നത് ഒറ്റയ്ക്കല്ലേ? ഞാൻ തടയുന്നില്ല, ഇനി സ്വയം ഗൈഡായിക്കോളൂ. ഡോക്ടർ ധൈര്യമായിരിക്കേ, ഗുരു കാണില്ലേ ഇവിടെ എങ്ങും? തീർച്ചയായും ഗുരുവുണ്ട്, ഈ കാറ്റിലും അന്തരീക്ഷത്തിലും. ബെസ്റ്റ് വിഷസ്, ശുഭയാത്ര. താങ്ക്സ്. കേറുന്നത് മുകളിലേക്കാണെങ്കിലും തപസിന്റെ ഇറക്കമാണെന്ന് അറിയാം. ആ അറിവ് മതി കൂട്ടിന്, കരുത്തിന്. മനസ്സ് മന്ത്രിക്കും പോലെ ചെയ്യുക. മതിയായും തോന്നുമ്പോ മാത്രം മടങ്ങിയെത്തുക. ഞാനുണ്ടാവും ഇവിടെ തന്നെ, എത്ര നേരമായാലും എത്ര നാളായാലും. സോ ഹാവ് എ സ്പിരിച്വൽ എൻജോയ്മെന്റ്. താങ്ക് യു.